ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. ഈ പഠനപംക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ രണ്ടാമത്തത് അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ആ പുസ്തകത്തെപ്പറ്റിയുള്ള ചില ആമുഖ നിരീക്ഷണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തെപ്പറ്റി പൊതുവായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ജോഷുവയുടെ മരണം മുതൽ സാമുവേലിന്റെ ജനനം വരെയുള്ള ആ കാലഘട്ടത്തിലെ ഇസ്രായേലിന്റെ ചരിത്രം, അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഏതാണ്ട് 170 കൊല്ലത്തെ ചരിത്രം. ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഇരുളടഞ്ഞ അധ്യായമെന്നാണ്. അതിന്റെ കാരണവും അപ്പോൾ നമ്മൾ കണ്ടതാണ്. ജോഷുവയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കാൻ പൊതുവായ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ഓരോരുത്തരും ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. സാമൂഹ്യശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം, ദൈവശാസ്ത്രപരമായിട്ട് പറയുന്നത് കർത്താവിനെ അവരുപേക്ഷിച്ചു, അന്യദേവന്മാരുടെ പുറകെ പോയി. അത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു നിഗമനം. എന്നാൽ ചരിത്രപരമായിട്ട് ഒരു സെക്യുലർ പെർസ്പെക്ടീവിൽ ഈ ലോകത്തിന്റെ ഭാഷയിലുള്ള ഒരു വിശകലനം ഇതായിരിക്കും. ആട്ടിടയന്മാർ കൃഷിക്കാരായി തീർന്നപ്പോൾ സംഭവിച്ച മാറ്റം. ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാർ അവർ ആട്ടിടയന്മാരായിരുന്നു. വാഗ്ദത്ത ഭൂമി അവർക്ക് കൈവശമായിട്ട് കിട്ടിയപ്പോൾ അവർ കൃഷിക്കാരായിട്ട് തീർന്നു. കാനാങ്കാരിൽ നിന്നുമാണ് അവർ കൃഷികാര്യങ്ങളെല്ലാം പഠിച്ചത്. തന്നെയുമല്ല, കാനാങ്കാർക്ക് കൃഷിയെപ്പറ്റിയും ഭൂമിയുടെ ഫലപുഷ്ടിയെപ്പറ്റിയും ഒക്കെയുള്ള കാഴ്ചപ്പാട് അത് ഇസ്രായേൽക്കാരെയും ബാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രതിഭാസം അവരുടെ മതജീവിതത്തെയും ഗണ്യമായിട്ട് ബാധിച്ചു. അപ്പോൾ ദൈവമായ കർത്താവിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞില്ല, എങ്കിലും ഈ കാനാങ്കാരുടെ വിശ്വാസവും കാര്യങ്ങളുമൊക്കെ അവർ സ്വന്തമാക്കി സ്വീകരിച്ചതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വന്നു. അങ്ങനെയുള്ള ഒരു 170 കൊല്ലത്തെ ചരിത്രം, അതാണ് ന്യായാധിപന്മാർ എന്ന പുസ്തകം അത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ആ പുസ്തകത്തെപ്പറ്റിയുള്ള പൊതുവായ ചില നിരീക്ഷണങ്ങൾ നമ്മൾ വീണ്ടും തുടരുകയാണ്. അതിന്റെ ഒരു കാരണം, ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം, അതെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ചില പൊതുവായ ചില കാര്യങ്ങൾ അറിയുന്നത് നമ്മളെ സഹായിക്കുന്നതാണ്. ഉള്ളടക്കം നമ്മൾ പറഞ്ഞു, ജോഷുവയുടെ മരണം മുതൽ സാമുവേലിന്റെ ജനനം വരെയുള്ള ഏതാണ്ട് ഒരു 170 കൊല്ലത്തെ ചരിത്രം, അതാണ് ഉള്ളടക്കം. 12 ന്യായാധിപന്മാരാണുള്ളത്. നമുക്കറിയാവുന്നിടത്തോളം 12 പേരുടെ പേരുണ്ട്. അപ്പൊ ഈ 12 പേരുടെ ഭരണകാലം, അവർ നേതൃത്വം കൊടുത്ത കാലഘട്ടം, ഏതെല്ലാം കാലഘട്ടങ്ങളിലാണ് അവസരത്തിലാണ് അവർ ശത്രുക്കളെ തോൽപ്പിച്ച് ഇസ്രായേൽക്കാരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതാണ് ഈ ഇതിന്റെ ഉള്ളടക്കമായിട്ട് പറയുന്നത്. കാനാനിലെ വാസം വരുത്തിവെച്ച മാറ്റങ്ങളെപ്പറ്റി നമ്മൾ കണ്ടതാണ്. ആരാണ് ഈ പുസ്തകം എഴുതിയത്? അതിന്നും ബൈബിൾ പണ്ഡിതരുടെ ഇടയിൽ അഭിപ്രായ ഐക്യമുള്ള ഒരു കാര്യമല്ല. ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയത് ആരാണ്? യഹൂദ റബിമാരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് സാമുവേലാണ് ഈ പുസ്തകം എഴുതിയത്. എന്നാൽ ഇന്ന് ഒരു വലിയ ഭാഗം ആളുകൾ, പണ്ഡിതന്മാര്, സാമുവേലാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇസ്രായേലിന്റെ നേതാക്കന്മാരെ പറ്റിയുള്ള വിവരണങ്ങൾ, ക്രോണിക്കിൾസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അതെല്ലാം രാജകൊട്ടാരങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. നിയമാവർത്തന പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ജ്ഞാനികൾ BC 722 അസീറിയൻ അടിമത്തത്തിന്റെ സാഹചര്യത്തിൽ സമറിയയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ജെറുസലത്തേക്ക് വന്നു. അവർ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഇത് സംഭവിച്ചത്? BC 722 നടന്ന അസീറിയൻ അടിമത്തം, അതിന്റെ ഫലമായി വടക്കേ ഇസ്രായേൽ, 10 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ആ പ്രദേശമാണ് ഇസ്രായേൽ, 2 ഗോത്രങ്ങളാണ് യൂദായിലുള്ളത്. കാരണം BC 931 സോളമൻ രാജാവിന്റെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനത ഇസ്രായേൽ എന്നും യൂദ എന്നും രണ്ടായിട്ട് തിരിഞ്ഞു. 1947 നമ്മുടെ ഭാരതം
പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും രണ്ട് രാജ്യമായി തീർന്നതുപോലെയാണ് BC 931 ഇസ്രായേൽ ജനത രണ്ട് രാജ്യമായി തീർന്നു. അതിനാണ് 10 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്രായേൽ, 2 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യൂത. ഇങ്ങനെ ഈ 10 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ രാജ്യം BC 722 അസിറിയക്കെതിരെ സാമ്രാജ്യത്തിന്റെ ഭാഗമായി തീർന്നു. അപ്പോഴാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. കാരണം ദൈവം സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ജനമാണ്, സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഈ ഉടമ്പടി നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞതാണ്. ആർക്കാണ് തെറ്റുപറ്റിയത്? ദൈവത്തിനാണ് തെറ്റുപറ്റിയത്, ജനത്തിനാണ് തെറ്റുപറ്റിയത്? ദൈവത്തിന്റെ ജനം എന്ന് അറിയപ്പെട്ടിരുന്ന ഇസ്രായേൽക്കാർക്ക് അവരിൽ 10 ഗോത്രങ്ങൾ ഇല്ലാതായിത്തീർന്ന് എന്തുകൊണ്ടാണ്? തന്നെയുമല്ല, ഇതേ പ്രശ്നം BC 587 വന്നു. ജെറൂസലം ദേവാലയം നശിപ്പിക്കപ്പെട്ടു, ബാബിലോൺകാർ വന്ന് ജെറൂസലം ദേവാലയം നശിപ്പിച്ചു, പട്ടണം അഗ്നിക്കിരയാക്കി, ആളുകളെയെല്ലാം ബന്ദികളായിട്ട് കൊണ്ടുപോയി. രാജാക്കന്മാരുടെ പുസ്തകം 1 8 അധ്യായത്തിൽ സോളമൻ രാജാവ് ജെറൂസലം ദേവാലയം പ്രതിഷ്ഠിച്ച് ദൈവത്തിന് സമർപ്പിച്ച് പറഞ്ഞതാണ്, ഇതാ ഞാൻ എന്റെ നാമം പ്രതിഷ്ഠിക്കുന്ന സ്ഥലമാണിത്, ദൈവത്തിന്റെ പാദപീഠം എന്നാണ് ജെറൂസലം എന്നറിയപ്പെടുന്നത്. എന്ത് സംഭവിച്ചു? എവിടമാണ് പെശകു പറ്റിയത്? അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രത്തെപ്പറ്റി ദൈവശാസ്ത്രവുമായിട്ട് ചിന്തിച്ച ഒരു കൂട്ടർ, അവരെയാണ് സാധാരണ ബൈബിൾ പണ്ഡിതന്മാര് നിയമാവർത്തന ചരിത്രകാരന്മാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡ്യൂട്രോണോമിസ്റ്റിക് ഹിസ്റ്റോറിയൻസ്. അവര് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ പാരമ്പര്യങ്ങളെയും ചരിത്രത്തെയും നിയമാവർത്തന പുസ്തകത്തിലെ ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ച് ജനത്തിന് വിശദീകരിച്ചു കൊടുത്തു. അവർ പറഞ്ഞതാണ് ദൈവത്തിനല്ല തെറ്റുപറ്റിയത്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ മോശ പറഞ്ഞു, ഇതാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വയ്ക്കുന്നു. നിയമാവർത്തന പുസ്തകം 28 അധ്യായത്തിലുള്ളതാണ്. നിങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജീവിക്കും, മരണം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മരിക്കും. നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് മരണമാണ്. അതുകൊണ്ട് അസീറിയൻ അടിമത്വവും അതുപോലെ ബാബിലോണിയ അടിമത്വവും അവർ വരുത്തി വെച്ചതാണ്, ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള പരാജയമല്ല. ഈ രീതിയിൽ ഇസ്രായേലിന്റെ ചരിത്രം വിശദീകരിച്ചു കൊടുത്ത്, അപ്പോൾ ഈ നിയമാവർത്തന ചരിത്രകാരന്മാർ ഈ അവരുടെ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുക മാത്രമല്ല, വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ മോശ പറയുന്നുണ്ട്, കർത്താവ് നിങ്ങളുടെ പാപത്തെപ്പറ്റി മനസ്തപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവ് നിങ്ങളെ വീണ്ടും സ്വന്തമായി സ്വീകരിച്ച് നിങ്ങൾക്ക് ഐശ്വര്യം തരും. അപ്പോ ഈ നിയമാവർത്തന ചരിത്രന്മാർ ചെയ്തത്, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അത് നിങ്ങൾ തന്നെ വരുത്തിക്കൂട്ടിയ കാര്യങ്ങളാണ്. നിങ്ങൾ മനസ്സുപിച്ച് കർത്താവിന്റെ പക്കലേക്ക് തിരികുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ഭാവിയുണ്ട്. അപ്പോൾ പ്രത്യാശയുടെ സന്ദേശവുമായി ദൈവം തന്നെ കൊടുത്ത ആളുകളാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തെ വ്യാഖ്യാനിച്ച ആളുകളെ പറ്റിയാണ് നിയമാവർത്തന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഡ്യൂട്രോണോമിസ്റ്റിക് ഹിസ്റ്റോറിയൻസ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ ന്യായാധിപന്മാരുടെ പുസ്തകവും ഇന്നത്തെ രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഡ്യൂട്രോണോമിസ്റ്റിക് ഹിസ്റ്റോറിയൻസിൽ നിന്നാണ് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. നേരത്തെ ഇത് സാമുവേൽ എഴുതിയതാണ് എന്ന് പറയുന്നെങ്കിലും ഇന്ന് അങ്ങനെ അസ്വീകരിക്കുന്നില്ല. നമ്മൾ ഈ പുസ്തകം ആഴത്തിലേക്ക് പഠിക്കുന്നതിന് മുമ്പ് 3 പ്രശ്നങ്ങളുണ്ട് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട്. ആദ്യത്തെ പ്രശ്നം, ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇസ്രായേൽക്കാര് ഈ രാജ്യം കൈവശമാക്കിയപ്പോഴുള്ള അവസ്ഥയെപ്പറ്റി നമുക്ക് കിട്ടുന്ന ചിത്രവും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കിട്ടുന്ന ചിത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജോഷുവയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ ജനത്തിന് സമാധാനമുണ്ടായി, സ്വസ്ഥതയുണ്ടായി, ഈ രാജ്യമെല്ലാം മിക്കവാറും വെട്ടിപ്പിടിച്ചു എന്ന രീതിയിലാണ്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ വാഗ്ദത്ത ഭൂമിയിൽ കാലുകുത്താൻ വീണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പ്രദേശങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും ജോഷുവയുടെ പുസ്തകത്തിലുള്ളതുപോലെയുള്ള ഒരു ചിത്രമല്ല യഥാർത്ഥത്തിൽ ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ ഉണ്ടായിരുന്നത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമായിരുന്നു വരുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഈ പുസ്തകത്തിൽ ധാർമ്മികമായ ചില കാര്യങ്ങൾ, ഒരുപക്ഷെ പഴയ നിയമത്തിൽ ഇത്രയധികം കൊല്ലും കൊലയും ധാർമ്മികമായ അധപ്പതനവുമുള്ള ഒരു പുസ്തകം വരെ കാണാനില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ പുസ്തകത്തെ ഒരു മാതൃകയായിട്ട് കണക്കാക്കുക? അതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, സാധാരണയായിട്ട് പറഞ്ഞു വരുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടം ഏതാണ്ട് 300 കൊല്ലമാണ്. നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 170 കൊല്ലമേ അവിടെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 പ്രശ്നങ്ങൾ താത്വിക പ്രശ്നങ്ങളാണ്. എങ്കിലും ഈ പുസ്തകത്തിന്റെ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് രണ്ടാമത്തെ ആ പ്രശ്നത്തിന് ഉത്തരവുണ്ട്. എന്തുകൊണ്ട് ഈ പുസ്തകം ഇതുപോലെ ഈ കൊല്ലും കൊലയും വ്യഭിചാരവും പിടിച്ചുപറയും ഒക്കെയുള്ള ഒരു കഥ, ഇതാണോ ദൈവത്തിന്റെ വചനമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്? അതിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് ഉത്തരം പറയുക? അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങൾ കൂടെ വളരെ ലഘുവായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ കാര്യം, ജോഷുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽക്കാർ വാഗ്ദത്ത ഭൂമി പിടിച്ചെടുത്തപ്പോൾ ആ അവസരത്തിലുണ്ടായിരുന്ന സാമൂഹ്യ ചുറ്റുപാടുകളെ പറ്റിയുള്ള ആ ചിത്രവും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന ചിത്രവും എന്നുള്ള വൈരുദ്ധ്യം, അതിന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ജോഷുവയുടെ പുസ്തകത്തിൽ കർത്താവ് തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി വാഗ്ദത്ത ഭൂമി അവർക്ക് കൊടുത്തു എന്നുള്ള ആശയം. അപ്പോൾ വാഗ്ദാനം പൂർത്തിയാക്കിയ കാര്യം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ജോഷുവ എന്ന വ്യക്തിയുടെ ആ സവിശേഷതകളും കൊടുക്കുകയാണ്. എന്നാൽ ന്യായാധിപന്മാര് ജനത്തിന്റെ അവിശ്വസ്തതയും ഉടമ്പടി ലംഘിച്ചതുവഴിയായി അവർക്കുണ്ടായ വിനകളും മതജീവിതത്തിൽ വിജാതീയരുമായിട്ട് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ തകർച്ചകളും, ഈ രണ്ട് പുസ്തകങ്ങളുടെയും സമീപനം വ്യത്യാസമാണ്. ആദ്യത്തേതിൽ ദൈവം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി, അങ്ങനെ വാഗ്ദത്ത ഭൂമി അവർക്ക് കൈവശമാക്കി അനുഭവിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ പുസ്തകത്തെ കൊടുത്തിരിക്കുന്നത് ജനത്തിന്റെ അപജയത്തിന്റെ കഥയാണ്. ജനത്തിന്റെ ജീവിതത്തിൽ വന്ന ആ പരാജയം, കർത്താവായ ദൈവത്തെ ഉപേക്ഷിച്ചു, അതുകൊണ്ടാണ് ദൈവം അവരെ ഇതുപോലെയുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് വിധേയരാക്കിയത്. അതിന് കാരണമുണ്ട്. ഈ രീതിയിൽ ഈ പുസ്തകം അവതരിപ്പിക്കാനും ഇസ്രായേലിന്റെ പാരമ്പര്യത്തെ ജനത്തിന് മുമ്പാകെ അവതരിപ്പിക്കാൻ നിയമാവർത്തന ചരിത്രകാരന്മാർ ശ്രമിച്ചതിന് കാരണം ബാബിലോണിയൻ അടിമത്വവും അസീറിയൻ അടിമത്വവും എല്ലാം ഇങ്ങനെ സംഭവിച്ചതാണെന്ന് അവരെ പഠിപ്പിക്കാനും, ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കർത്താവായ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വന്നാൽ എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു സമീപനം അവിടെ സ്വീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നമാണ് കാലഗണന. സാധാരണഗതിയായി ഒരു ഇവിടെ ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 300 കൊല്ലം എന്നൊക്കെ കണക്കാക്കാറുണ്ട്. എന്നാൽ ഇന്ന് ബൈബിൾ പണ്ഡിതന്മാർ ഇങ്ങനെ 300 കൊല്ലം ആയിട്ട് തന്നെ കണക്കാക്കുന്നില്ല, ഏറിയാൽ ഒരു 170 കൊല്ലം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല എങ്കിലും ചിലപ്പോൾ ഈ കാലഗണനയിൽ ഇതുപോലെയുള്ള വൈരുദ്ധ്യം കാണുന്നത് അതെങ്ങനെ വിശദീകരിക്കാം? അതിന് ചില വിശദീകരണങ്ങൾ കൊടുക്കുകയാണ്. ന്യായാധിപന്മാർ അവിടെ കൃത്യമായിട്ട് കണക്ക് നോക്കിയിട്ട് 390 കൊല്ലം ഇസ്രായേലിനെ നയിച്ചതായിട്ട് നമ്മൾ ആ പുസ്തകം വായിച്ചാൽ തോന്നും. കാരണം ഓരോ ന്യായാധിപനും ഇത്ര കൊല്ലം ഇസ്രായേലിനെ നയിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 12 ന്യായാധിപന്മാരുടെ കാലഘട്ടമാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കൂടെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 390 കൊല്ലം വരും. അതെങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? ഇന്ന് 390 പോയിട്ട് ഒരു 200 കൊല്ലം അതിനകത്ത് കുറച്ച് ഒരു 170 കൊല്ലമാണ് പരമാവധി വരുന്നത്. ഒരു താത്വിക പ്രശ്നമാണെങ്കിലും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? സാമുവേല് 20 വർഷം ഇസ്രായേലിനെ നയിച്ചു. ഇനി ആകപ്പാടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 410 വർഷം കണക്കാക്കണം. സാമുവേലിനെ ഏറ്റവും അവസാനത്തെ ന്യായാധിപനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ 390, പിന്നെ ഒരു 20 കൊല്ലം കൊണ്ട് നോക്കുകയാണെങ്കിൽ 410 കൊല്ലം അവർ ന്യായാധിപന്മാരുടെ കാലഘട്ടമായിട്ടുണ്ട്. എന്നാൽ അത്രയും കാലം ഇല്ല. അതിന്റെ കാരണം, ഇസ്രായേൽക്കാര് കാനാനിൽ BC 13-ാം നൂറ്റാണ്ടിലാണ് പ്രവേശിക്കുന്നത്. അത് ജെറിക്കോയിലും മറ്റ് സ്ഥലങ്ങളിൽ നടത്തിയ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ, അവിടെയുള്ള പരീക്ഷണങ്ങൾ വഴിയായിട്ട് ഏതാണ്ട് ഉറപ്പിച്ചുള്ള കാര്യങ്ങളാണ്. ഇസ്രായേൽക്കാര് വാഗ്ദത്ത ഭൂമി കൈവശമാക്കിയതും പ്രത്യേകിച്ച് ഈജിപ്തിൽ നിന്നും അവർ കടന്നു വന്നതും BC 13-ാം നൂറ്റാണ്ടിലാണ്. ഏതാണ്ട് 1250 ആ കാലഘട്ടത്തിലാണെന്ന് ബൈബിൾ പണ്ഡിതന്മാരുടെയിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ആയിരിക്കുമുണ്ട്. ഇനി രാജഭരണത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് 1030 അത് കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്നു സൗൾ. സൗളിന്റെ ഭരണം അന്നുള്ള ഈജിപ്തിലെയും അസീറിയയിലെയും ചില രേഖകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ രാജഭരണം ആരംഭിച്ചത് BC 1030 കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിനാണ് പരമാവധി ഇതിന്റെ ഇടയ്ക്ക് വരുന്നത് ഒരു 200 കൊല്ലമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വിശദീകരിക്കാം? യഥാർത്ഥത്തിൽ ന്യായാധിപന്മാരുടെ ഭരണം ഒരു 130 അല്ലെങ്കിൽ 150 കൊല്ലമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഒന്ന് കണക്കൂട്ടി നോക്കുമ്പോൾ ഇത്രയും ദീർഘമായിട്ട് വരുന്നത്? അതിന്റെ കാരണം, ഒരു തലമുറ എന്ന് പറയുന്നത് 20 വർഷമാകാം 40 വർഷമാകാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 2 തലമുറ അവർ ഭരിച്ചു അല്ലെങ്കിൽ 3 തലമുറ ഭരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് 20 വർഷമായിട്ട് എടുക്കണമോ 40 വർഷമായിട്ട് കണക്കാക്കണമോ? അപ്പോൾ അതിലുള്ള വ്യത്യാസം ഒന്നാകാം. രണ്ടാമത്തത്, ഒന്നിലധികം ന്യായാധിപന്മാർ ഒരേ സമയം അധികാരത്തിൽ ഇരുന്നിരിക്കാം. ഈ ന്യായാധിപന്മാരെ പറ്റിയുള്ള ഇന്നത്തെ നമ്മുടെ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്രായേലിനെ മുഴുവനും നയിച്ചു എന്നാണ്. അങ്ങനെയല്ല, പ്രാദേശിക നേതാക്കന്മാരായിരുന്നു ഇവർ. പിന്നീടാണ് ദാവീദിന്റെയും സോളമന്റെയും ഒക്കെ കാലത്ത് അവർ ഇസ്രായേലിന്റെ പൊതു നേതാക്കന്മാരായിരുന്നത് പോലെ ഈ ന്യായാധിപന്മാരും അവരെ നയിച്ചിരുന്നു എന്നൊരാശയം വരത്തക്ക രീതിയിൽ ഈ ന്യായാധിപന്മാരും
ഇസ്രായേൽ ജനത്തിന്റെ മുഴുവനും മേലെ ആധിപത്യം പുലർത്തി അവരെ നയിച്ചു എന്ന ചിത്രം പിന്നീട് വന്നതാണ്. എന്നാൽ ലോക്കലായിട്ട് പ്രാദേശികമായിട്ടുള്ള സ്വാധീനമേ ആരംഭത്തിൽ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വടക്കേ ഇസ്രായേൽ ഉദാഹരണത്തിന് ഒരു ന്യായാധിപനുള്ളപ്പോൾ അതുപോലെ തന്നെ തെക്കേ ഇസ്രായേൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പലപ്പോഴും അവിടെ കാലഘട്ടം ഒരുമിച്ച് ചേരുകയാണ്. അതുകൊണ്ട് ഈ 490 കൊല്ലത്തേക്ക് വരുന്നില്ല, കൃത്യമായ കാലഘടനയല്ല, അന്നത്തെ അവസ്ഥയാണ് ഈ ചരിത്രം വഴിയായിട്ട് അവതരിപ്പിക്കാൻ ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാലഗണനയെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് ആ രീതിയിൽ പരിശോധിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം അവർ ഭരിച്ചു എന്നതിനേക്കാൾ കൂടുതലായി ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, അവർ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ദൈവം എങ്ങനെ അവർ നയിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, ഇസ്രായേലിന്റെ ഈ 1100 കൊല്ലത്തെ ചരിത്രം അത് പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ആ ചരിത്രത്തെ വിശേഷിപ്പിക്കാം: ദൈവത്തിന്റെ വിശ്വസ്തതയും മനുഷ്യന്റെ അവിശ്വസ്തതയും. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെല്ലാം അവരെല്ലാം അവിശ്വസ്തമായിട്ട് പെരുമാറിയിട്ടും ദൈവം അവരോട് വിശ്വസ്തമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെപ്പറ്റി സങ്കീർത്തനം പലപ്പോഴും പറയുന്നത്. അപ്പോൾ ആ ഒരു ചിത്രം തരികയാണ്. കാലഗണനയേക്കാൾ കൂടുതൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഓർമ്മിക്കാം. ഇനി മൂന്നാമത്തെ പ്രശ്നത്തിൽ അടക്കാം, അതാണ് ധാർമ്മികമായ മൂല്യങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപക്ഷെ പഴയ നിയമത്തിലെ മറ്റെല്ലാ പുസ്തകങ്ങളെക്കാൾ കൂടുതലായിട്ട് മനുഷ്യ സ്വഭാവത്തിന്റെ നെഗറ്റീവ് വശം, അത് വ്യക്തികളെന്ന രീതിയിലും ഒരു സമൂഹം എന്ന രീതിയിലും മനുഷ്യന്റെ അധപ്പതനത്തിന്റെ വശം, അത് ഏറ്റവും അധികം അവതരിപ്പിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. ഉദാഹരണമായിട്ട് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മാതൃകാപരമല്ല എന്ന് മാത്രമല്ല ഉദപ്പുളവാക്കുന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളും ഇന്ന് നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതല്ല എന്ന് മാത്രമല്ല നമുക്ക് ഉദപ്പുളവാക്കുന്നതാണ്. ഉദാഹരണമായിട്ട് മീക്കായുടെ ഗ്രഹത്തിലെ പൂജാവിഗ്രഹം, ഒരു ലേവ്യനാണ് മീക്ക, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ട ഒരു ലേവ്യൻ, 200 ഷെക്കൽ കൊണ്ട് ഒരു ദേവന്റെ വിഗ്രഹമുണ്ടാക്കി കുടുംബത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ എത്രമാത്രം അധപ്പതിക്കാം എന്നുള്ളതിന് സൂചനയാണ്. അതുമല്ലെങ്കിൽ ഗിബയാക്കാരുടെ മ്ലേച്ഛത, നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഒരു സ്ത്രീയെ കൊന്ന് 12 കഷ്ണമായിട്ട് മുറിച്ച് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലേക്ക് കൊടുത്തുന്ന സംഭവമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ കാണുന്നതാണ്. എത്രമാത്രം മ്ലേച്ഛതയാണ് അവിടെ കാണുക. അതാണ് ഗിബയാക്കാരുടെ മ്ലേച്ഛത എന്ന് പറയുന്നത്. ബെഞ്ചമിൻകാരുടെ നടപടി, ഈ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായിട്ട് ബാക്കി ഇസ്രായേൽക്കാരൊക്കെ വന്ന് അവരെ എല്ലാം കൊന്നുവീർത്തു. സഹോദരന്മാരെന്ന് ഓർമ്മിക്കണം. ഇതാണോ ദൈവത്തിന്റെ വചനം? അതുപോലെ തന്നെയാണ് ജെഫ്തായും സാംസണും, നമ്മൾ വിശദമായിട്ട് കാണാൻ പോകുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ ഓർക്കേണ്ട കാര്യം, ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാതൃകാപരമായ ചില വ്യക്തികൾ മാത്രമല്ല, മനുഷ്യന്റെ തിന്മകൾക്കും അധപ്പതനത്തിനും അപ്പുറം ദൈവം വിശ്വസ്തയോടുകൂടി അവനെ സ്നേഹിച്ച് പിന്തിരിപ്പിക്കുന്ന ചരിത്രമാണ്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ, കുറെ തത്വങ്ങൾ പറയുന്ന അതിന് ഇതിലല്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഈ വക കാര്യങ്ങൾ പച്ചയായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ബൈബിൾ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവനെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ചരിത്രമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവകൽപ്പന ലംഘിച്ച ആദം, അതിന്റെ കഥ കൊണ്ടാണ് തുടങ്ങുന്നത്, ദൈവകൽപ്പന ലംഘിച്ച ആദം. പിന്നീട് സഹോദരനെ വധിച്ച കായൻ, കായന്റെ ചരിത്രം നമുക്കറിയാം. അതുമല്ലെങ്കിൽ നുണ പറഞ്ഞ അബ്രഹാം, വിശ്വാസികളുടെ പിതാവാണ് പക്ഷേ ജീവിക്കാൻ വേണ്ടി, ജീവനെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാറ എന്റെ ഭാര്യയല്ല പെങ്ങളാന്ന് പറഞ്ഞതാണ്, അതാണ് നുണ പറഞ്ഞ അബ്രഹാം. ഇനി ഭീരവും അധികാരമോഹിയുമായ അഹർവൻ, വാസ്തവത്തിൽ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഇസ്രായേൽ ജനത്തിന് ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തത് മഹാപുരോഹിതനായ അഹർവനാണ്. ഇസ്രായേലിലെ ആദ്യത്തെ മഹാപുരോഹിതനാണ് ആ അഹർവനാണ് ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചത്. ഇനി അതിനു പുറമെ വ്യഭിചാരിയും കൊലപാതകവുമായ ദാവീദ്, ബത്ഷെബയുമായിട്ടുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വ്യഭിചാരിയും കൊലപാതകവുമായ ദാവീദ്, അങ്ങനെ ആദത്തിന്റെ കാലം മുതൽ പിന്നീട് ചരിത്രം മുമ്പോട്ട് പോവുകയാണ്. ഈ ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ, അത് ആദത്തിന്റെ കാര്യത്തിലാണെങ്കിലും അബ്രഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും അഹ്റോന്റെ കാര്യത്തിലാണെങ്കിലും ദാവീദിന്റെ കാര്യത്തിലാണെങ്കിലും, ദൈവം എങ്ങനെയാണ് ഈ മനുഷ്യരെയൊക്കെ തന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, എത്ര അധപ്പതിച്ച മനുഷ്യനാണെങ്കിലും ഇതാ തമ്പുരാന്റെ പക്കലേക്ക് വരുമ്പോൾ നിനക്ക് ഇനിയും ഭാവിയുണ്ട്.
ക്ഷമിക്കുന്നവനാണ് ദൈവം, കരുണയുള്ളവനാണ് ദൈവം. ഈ ഒരു സത്യം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിന്റെ പൂർണ്ണതയിൽ നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ യോസേഫിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ അവന് ഈശോ എന്ന പേര് കൊടുക്കണം, കാരണം അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കും. ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന്റെ ലക്ഷ്യം അതുതന്നെയാണ്. പാപിയായിരിക്കുന്ന മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും രക്ഷിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയേൽ ദൂതൻ യോസേഫ് പിതാവിനോട് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇതുതന്നെയാണ്. നീ അവന് ഈശോ എന്ന് പേര് കൊടുക്കണം, കാരണം അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ്. അപ്പൊ ഇതാണ് ബൈബിളിന്റെ ഇതിവൃത്തം. അതുകൊണ്ട് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവിടെ കൊടുക്കുന്ന കൊല്ലും കൊലയും വ്യഭിചാരവും പിടിച്ചുപറിയും എല്ലാം എന്തുകൊണ്ട് ആ രീതിയിൽ കൊടുത്തിരിക്കുന്നു ചോദിച്ചാൽ, ഇങ്ങനെയായിരുന്നു മനുഷ്യൻ. ഇങ്ങനെയുള്ള മനുഷ്യന്റെ ചരിത്രത്തിലേക്കാണ് ദൈവം കടന്നു വരുന്നത്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്. അപ്പൊ അതുകൊണ്ടാണ് ആ 3-ാമത്തെ ആ പ്രശ്നം ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ആ പരിഗണന. പിന്നെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ചരിത്രത്തെപ്പറ്റിയൊരു വീക്ഷണമുണ്ട്. ആ ചരിത്രത്തെപ്പറ്റിയുള്ള വീക്ഷണം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. പാപം ചെയ്യുന്ന മനുഷ്യൻ ശിക്ഷിക്കുന്ന ദൈവം, ശിക്ഷിക്കപ്പെടുമ്പോൾ അവൻ മനസ്തപിക്കുന്നു, മനസ്തപിക്കുമ്പോൾ ക്ഷമിക്കുന്ന ദൈവം, ദൈവം ക്ഷമിക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും ഐശ്വര്യം വരും. മനുഷ്യൻ ഐശ്വര്യത്തിലേക്ക് കടക്കുമ്പോൾ അവൻ പാപത്തിലേക്ക് പോകും. അവൻ പാപം ചെയ്യുമ്പോൾ ദൈവം അവനെ ശിക്ഷിക്കും, ദൈവം അവനെ ശിക്ഷിക്കുമ്പോൾ അവൻ കരഞ്ഞ് നിലവിളിച്ച് മനസ്തപിക്കും. അവൻ മനസ്തപിക്കുമ്പോൾ ദൈവനോട് ക്ഷമിക്കും, അവൻ ഐശ്വര്യം കൊടുക്കും, ഐശ്വര്യം കൊടുക്കുമ്പോൾ വീണ്ടും പാപത്തിലേക്ക് പോകും. ഇതാണ് ചരിത്രത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ഉദാഹരണം എന്ന രീതിയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 7-11 വരെയുള്ള വാക്യങ്ങൾ ടിപ്പിക്കലായിട്ടുള്ള ഉദാഹരണമാണ്. പ്രത്യേകിച്ച് ചരിത്രത്തെപ്പറ്റിയുള്ള വീക്ഷണം ഞാൻ പറഞ്ഞു, പാപം, ശിക്ഷ, മനസ്താപം, ക്ഷമിക്കൽ, ഐശ്വര്യം, ക്ഷമ, വീണ്ടും പാപം, ഇത് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ബാധകമാണ്. നമ്മൾ ചരിത്രത്തെപ്പറ്റിയുള്ള ഈ വീക്ഷണം ഇത് നോക്കുമ്പോൾ ഇത് ഇസ്രായേലിന്റെ ചരിത്രം മാത്രമല്ല, ഓരോ മനുഷ്യവ്യക്തിയുടെയും കാര്യം ഇതുതന്നെയാണ്. എല്ലാം നന്നായി പോയി കഴിയുമ്പോൾ, ഐശ്വര്യമാകുമ്പോൾ ദൈവത്തെ മറക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ദൈവത്തെ മറന്ന് പാപം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം ഒരു തട്ടുതരും, ആ ശിക്ഷ പലതരത്തിൽ വരാം. അന്നേരമാണ് പാപത്തെപ്പറ്റി ബോധ്യം വന്ന് ദൈവത്തോട് നിലവിളിച്ചപേക്ഷിക്കും. ദൈവം കരുണാനിധിയാണ്, ദൈവം ക്ഷമിക്കും. ദൈവം ക്ഷമിച്ചു വീണ്ടും ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ എല്ലാം മറന്ന് വീണ്ടും പാപത്തിലേക്ക് വീഴും. ഇതൊരു ആവർത്തന പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ പറ്റിയുള്ള ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ മാത്രം ചരിത്രമല്ല, ഓരോ മനുഷ്യവ്യക്തിയുടെയും ചരിത്രം. ആ സത്യമാണ്. നമുക്ക് വേണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 7-11 വാക്യങ്ങളിൽ ഇതേ ആശയം അവതരിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാലദേവന്മാരെയും അഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുമ്പാകെ തിന്മ പ്രവർത്തിച്ചു, പാപം. അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ മെസൊപ്പൊട്ടേമിയ രാജാവായ കുഷാൻ രിത്തോഷായ തന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ 8 വർഷം സേവിച്ചു. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. കാലേബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഉത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി. അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു, മെസൊപ്പൊട്ടേമിയ രാജാവിനെ തോൽപ്പിച്ചു. ഉത്നിയേൽ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിന്നു. അതിനുശേഷം കെനാസിന്റെ മകനായ ഒത്തനിയേൽ മരിച്ചു. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തു. അപ്പൊ ഇതാണ് ചരിത്രത്തെപ്പറ്റിയുള്ള വീക്ഷണം. നമുക്ക് ഒരിക്കൽ കൂടെ കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ചരിത്രത്തെപ്പറ്റിയുള്ള വീക്ഷണം ഇതാണ്. പാപം, കർത്താവിന് മറക്കുക, മറ്റ് ദേവന്മാരുടെ പുറകെ പോയി എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ ഏർപ്പെടുക, അവരെ ശിക്ഷിക്കുന്ന ദൈവം, അവരെ ശിക്ഷിക്കുമ്പോൾ മനസ്തപിച്ച് തിരിച്ചു വരുന്ന ദൈവം മനുഷ്യൻ, അങ്ങനെ വരുമ്പോൾ ക്ഷമിക്കുന്ന ദൈവം, വീണ്ടും ഐശ്വര്യം അവർക്ക് വരുന്നു, ഐശ്വര്യം വരുമ്പോൾ കർത്താവിനെ മറക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ, ഒരു മാതൃക ഇസ്രായേലിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ പുസ്തകത്തിന്റെ ചരിത്ര മൂല്യം എന്താണ്? ഈ 170 കൊല്ലത്തെ ചരിത്രമാണല്ലോ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീരപുരുഷന്മാരുടെ കഥകൾ, അതാണ് ഈ 12 ന്യായാധിപന്മാരെന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ഓർമ്മയിൽ
നിർണായകമായ കാലഘട്ടത്തിൽ അവരെ രക്ഷിച്ച വ്യക്തികൾ, അവരെപ്പറ്റിയുള്ള ഓർമ്മകൾ, ആ രീതിയിൽ എല്ലാ മനുഷ്യവിഭാഗങ്ങളിലും എല്ലാ ചരിത്രങ്ങളിലും വീരപുരുഷന്മാരെ പറ്റിയുള്ള കാര്യങ്ങൾ അല്പസ്വല്പം അതിശയോക്തി കലർന്ന രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. എന്നാൽ അതിൻ്റെയൊക്കെ പുറകിൽ ചരിത്രത്തിൻ്റെ ഒരു അംശമുണ്ട്. ആ രീതിയിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ചരിത്രത്തിൻ്റെ അംശം കാണാൻ സാധിക്കും. എന്നാൽ അതിലുപരിയായി അവരുടെ വീഴ്ചകളും പാളിച്ചകളും, അത് ദൈവശാസ്ത്രപരമായിട്ടുള്ള വിശകലനമാണ്. അതുകൊണ്ട് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവരുടെ ചരിത്രപരമായ അംശം എന്തുമാത്രമുണ്ട് എന്ന് ചോദിച്ചാൽ, ഇത് മുഴുവനും കെട്ടുകഥയല്ല. അവരെപ്പറ്റിയുള്ള വിശദീകരണം, പ്രത്യേകിച്ച് സാംസന്റെ പുസ്തകമൊക്കെ കഥകളെല്ലാം വരയ്ക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ്, വീരപുരുഷന്മാരെ പറ്റിയുള്ള വിവരണങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ അതിശയോക്തിയും കാണാം. ഏറ്റവും അവസാനമായി ഈ പുസ്തകത്തിന്റെ സന്ദേശം എന്താ? ആറ് കാര്യങ്ങളാണ് നമ്മൾ മുഖ്യമായിട്ടും കാണുക. നമ്മൾ ഓരോ സംഭവങ്ങളും വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. എങ്കിലും ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്ക് തരുന്ന സന്ദേശം, പാപികളെ കർത്താവ് ശിക്ഷിക്കുന്നു, എന്നാൽ അനുതാപികളും മാപ്പ് കൊടുക്കുന്നു. ദൈവത്തിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. കർത്താവ് ശിക്ഷിക്കുന്നത് തിരിച്ചുകൊണ്ടുവരാനാണ്. ഇനിയും ബലഹീനരും പാപികളുമായ മനുഷ്യരെ ദൈവം തെരഞ്ഞെടുക്കുന്നു. കർത്താവിന്റെ ലക്ഷ്യം, ഉദ്ദേശം ചരിത്രത്തിൽ നടപ്പാക്കുന്നത് ബലഹീനരും പാപികളുമായ മനുഷ്യരാണ്. സാംസന്റെ കാര്യമൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും മിടുക്കന്മാരെയൊന്നുമല്ല കർത്താവ് തെരഞ്ഞെടുക്കുന്നത്, അതുപോലെ ഏറ്റവും സുഖതമുള്ളവരെ കൊണ്ടുമല്ല. കർത്താവിന്റെ പദ്ധതിക്ക്, ദൈവത്തിന്റെ പദ്ധതിയിൽ എല്ലാ മനുഷ്യർക്കും സ്ഥാനമുണ്ട്. അവരെല്ലാം വഴിയായി ദൈവം തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചരിത്രത്തെ നയിക്കുന്നു. അങ്ങനെ ഒരു സത്യം നമുക്ക് ഇവിടെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം തെരഞ്ഞെടുത്തവർക്കും വീഴ്ച വരാം. ദൈവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം തെരഞ്ഞെടുത്തവർക്കും വീഴ്ച വരാം. ഏറ്റവും അവസാനമായി അഹങ്കാരം നാശത്തിലേക്ക് നയിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പിന്നീട് ഓരോ സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മുടെ കാര്യം ഇതാണ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തെപ്പറ്റിയുള്ള ഏതാനും പൊതുവായ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ നടത്തിയത്. ചരിത്രത്തെപ്പറ്റി പൊതുവായിട്ട് നമ്മൾ പറഞ്ഞു. അബ്രാഹം മുതൽ മക്കബയക്കാട് കാലഘട്ടം വരെയുള്ള ആ ചരിത്രം, അതുവഴിയായി ദൈവം കൊടുക്കുന്ന സന്ദേശം ഇതാണ്, ബലഹീനരും പാപികളുമായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കർത്താവ് അവരെ സമുദ്ധരിക്കുന്നു. ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷയേക്കാൾ കൂടുതൽ ശിക്ഷണമാണ്. അതുവഴിയായി ദൈവം തന്റെ ലക്ഷ്യം സാധിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ചില വ്യക്തികൾ, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷം, വാഗ്ദത്ത ഭൂമിയിൽ താമസമാക്കിയതിന് ശേഷം ഒരു 170 കൊല്ലം പൊതുവായ രാജാവൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിനെ നയിച്ച ന്യായാധിപന്മാർ, ഷോഫത്തീം എന്ന് ഹീബ്രു വിളിക്കുന്ന ആ കൂട്ടരുടെ കഥ, അവരെ പറ്റിയുള്ള പൊതുവായ കാര്യങ്ങൾ തന്നെയല്ല, ആ പുസ്തകവുമായി ബന്ധപ്പെട്ട 3 പ്രശ്നങ്ങളുണ്ട്: കാലഗണന, പ്രത്യേകിച്ച് ധാർമ്മികമായ മൂല്യങ്ങൾ, അത് തന്നെയുമല്ല ജോഷുവയുടെ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം. ഇക്കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ പശ്ചാത്തലത്തിൽ കിടക്കുകയാണ്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ് അതിന്റെ പശ്ചാത്തലം. അതായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്.